ഹലോ, അസ്സലാമു അലൈക്കും എൻ്റെ മുത്തുമണികളെ. എന്തെല്ലാമുണ്ട് വിശേഷങ്ങൾ? ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ചക്ക വരട്ടിയതും കൊണ്ടാണ് കേട്ടോ. ഇത് പഴഞ്ചക്കയാണ്, പക്ഷേ ഇത് ഇല്ലേ കൂട്ടാൻ വെക്കാൻ അടിപൊളി ചക്കയാണ് കേട്ടോ. അപ്പോൾ ചക്ക ചെറുങ്ങനെ ചെറുതായിട്ടിങ്ങനെ കൊത്തിയരിഞ്ഞതാണ്, കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുള്ളത്. നല്ലോണം കഴുകി വാർത്തിയതാണ്. ഇത് ഇങ്ങനെ ഉപയോഗിക്കാത്ത അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അറിയുന്നവർക്ക് പ്രശ്നമില്ല, പക്ഷേ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ മാത്രമാണ്. അപ്പോൾ ചക്കയല്ല ഞാൻ കുക്കറിൻ്റെ അകത്ത് ഇട്ട്, അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇന്ന് നല്ല നെയ്ക്കോണമുള്ള മത്തിയാണ് കേട്ടോ. നല്ല എണറുള്ള നല്ല മുട്ടയെല്ലാം ഉള്ള മത്തിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഇറച്ചി ഇട്ട് കൊടുക്കും, അയിലുണ്ടെങ്കിൽ കൊഞ്ചനുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും ഈ ചക്ക ഇങ്ങനെ ആക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് മത്തിയാണ്. മത്തി നല്ല അടിപൊളി ടേസ്റ്റാണ് ചക്കയിലിട്ട് വെച്ചാൽ. ഇവിടെ എന്തെങ്കിലും ഒന്ന് വേണം ചക്ക വരകാൻ എന്ന് പറയുക, ചക്ക വരകാൻ എന്തെങ്കിലും ഒന്ന് വേണം. അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞളും കുറച്ച് മുളകും. മഞ്ഞൾ കുറച്ചേ ഇട്ട് കൊടുക്കുള്ളൂ, പിന്നെ മുളക് ഒരു സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണ് മുളക് പൊടി മാത്രമാണ്, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും. എൻ്റെ മോളെ ഇടക്കിടക്ക് വന്നിട്ട് എന്നെ അടങ്ങാറാക്കി നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പ് മഞ്ഞൾ മുളക് ആവശ്യത്തിനുള്ള വെള്ളം കൂട്ടിയിട്ട് എന്താക്കാം, ഒരു മൂന്ന് നാല് വിസിലിന് തന്നെ ഞാൻ കൊടുക്കും. അങ്ങനെ അത് അടുപ്പത്ത് വെക്കാം. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുന്നവരെ അല്ലേ, സ്കൂള് തുറക്കുന്നവരെ ഈ ഒരു അടി പിടി. എൻ്റെ അമ്മോ ഇതെന്തെന്നാ മക്കളെ പറയണ്ട, ഇവിടെ എന്തൊരടി കൂടൽ. ഞങ്ങളെല്ലാം വീട്ടിലുണ്ട് ഈ അടി കൂടൽ. കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കുക, സമാധാനിക്കല്ലേ. ഗ്യാസ് കത്തിച്ച് അങ്ങനെ കുക്കറ് ഗ്യാസുമൊക്കെ കയറ്റി. ഇനിയാണ് മക്കളെ അടുത്ത പരിപാടി. അടുത്ത പരിപാടി മെയിൻ ആയിട്ടുള്ളത് തേങ്ങ. തേങ്ങ, കുരുമുളക്, പെരിഞ്ചീരകം, പിന്നെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി. വെളുത്തുള്ളി നിങ്ങൾക്ക് കാണുന്നില്ല വിചാരിച്ച്, എടുത്തിട്ട് കാണിച്ചു തരുന്നതാണ് ചെറിയ ഉള്ളി. അപ്പോൾ ഞാൻ ഇന്നൊരു സവാളി എടുത്തിട്ടുണ്ട്, ചെറിയൊരു സവാളി ഉണ്ട് കേട്ടോ. അങ്ങനെ കുക്കറിൻ്റെ അകത്ത് നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചിട്ടിങ് വരാം. മണ്ണിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നു. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ കടുക് പൊട്ടിക്കുക. വേക്കുന്ന കുലുമാല കേൾക്കുന്നില്ലേ നിങ്ങൾ? മക്കളെ അടിപിടിയാണ് കേട്ടോ, ഒന്നും വിചാരിക്കല്ലേ. ഡോറ ബുജി ഇല്ലേ, ഡോറ ബുജി കണ്ട് കണ്ട് എൻ്റെ മൂത്ത മോള് ആ കഥാപാത്രത്തെ അനുകരിക്കുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത്. കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ചക്ക വേവിച്ചത് ഇട്ട് കൊടുക്കുക. തേങ്ങയും അതിലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ഐറ്റം ഉണ്ടെങ്കിലില്ലേ, ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിലില്ലേ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ചോറിന് വേറൊന്നും വേണ്ട. കാരണം എന്ന് വെച്ചാൽ മീനും അതിലുണ്ട്, പിന്നൊന്നും മീൻ മുളക് ഇട്ട് അതാക്കേണ്ടിയില്ല അല്ലേ. ഇത് മാത്രം മതി ചോറിന്, വേറെ ഒരൊറ്റ ഒന്നും വേണ്ട. ഞാൻ ഇന്ന് അതുകൊണ്ട് തന്നെ ഇത് മാത്രം ഇന്ന് ഇവിടെ ആക്കിയിട്ടുള്ളേ, ഒന്നും വേറെ ആക്കിയിട്ടില്ല. എനിക്ക് ഇതും ചോറ് മാത്രം കിട്ടിയാൽ മതി. പപ്പടം ഉണ്ട്, അപ്പോൾ പപ്പടം വേണമെങ്കിലും ഒന്ന് പൊരിക്കും ഞാൻ. ജസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് ചോറൊന്ന് എടുത്തിട്ടൊന്ന് തിന്ന് നോക്കും. ഒരു പ്ലേറ്റ് എടുത്ത് ഞാൻ, എനിക്ക് ക്ഷമ നശിച്ച് മക്കളെ, ഉണ്ടാക്കിയിട്ട് വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ക്ഷമ നശിച്ച് നിങ്ങളോടുള്ളത് പറയാലോ. ഞാൻ വേഗത്തിൽ എന്താക്കി, കുറച്ചെടുത്ത് പ്ലേറ്റിൽ അങ്ങ് വിളമ്പിയിട്ട് കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് അങ്ങ് വെച്ച് കാച്ചാന്ന് വിചാരിച്ച് മക്കളോട് തിന്നുമ്പോൾ അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് അല്ലേ. അതാ എൻ്റെ മക്കളെല്ലാം കാത്തു നിൽക്കുന്നുണ്ട്, എല്ലാത്തിനും കൂട്ടിയിട്ട് ഒരു വായ്ക്കങ്ങ് കൊടുത്ത് ബിസ്മി.
നല്ല രസമുണ്ട് പോലും. കുരുമുളകിൻ്റെ ആ ഒരു ചൊയ്യും എല്ലാം ആവുമ്പം നല്ല രസമാണ്. നല്ല സൂപ്പറാണെന്നാണ് പറയുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി, ചക്ക റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? ഞങ്ങളിവിടെ എല്ലാ മാതിരിയിലും ആക്കും. ചിക്കൻ ഇട്ടിട്ടും ബീഫ് ഇട്ടിട്ടും കൊഞ്ചൻ ഇട്ടിട്ടും എല്ലാം ആക്കും കേട്ടോ. അപ്പോൾ ഓക്കെ. അതിൻ്റെ എരിവും കയറിയിട്ട് നീബൂസിൻ്റെ ചെവിയിൽ നിന്ന് കിളി പറന്നു പോയി പോലും. ഓക്കെ എന്നാൽ. ടാറ്റാ.